Hi, hello and welcome back to our channel Beauty Bugs TV. My name is Priyanka. In this video, I am going to show you my hands sunglasses. So, I am going to show you on Instagram or I am going to show you a photo of my sunglasses. I am going to show you a round face. I am going to show you all my collection. I am going to show you my face. So, that's sunglasses. നിങ്ങള് ആർക്കെങ്കിലും എന്നെ പോലത്തെ ഫേഷ്യൽ ഷേപ്പുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ എനിക്ക് വളരെ ഇറ്റ്സ് എ ബിറ്റ് യു നോ ഫണ്ണി, ബട്ട് സ്റ്റിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അപ്പോൾ അതാണ്, അപ്പോൾ ഡിസ്ക്ലെയിമർ അതൊന്നുമല്ല. ഡിസ്ക്ലെയിമർ, ഞാൻ എപ്പോഴും എൻ്റെ ഹോൾ വീഡിയോ, കളക്ഷൻ വീഡിയോ, അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും എന്തുവാണ് എൻ്റെ സബ് തംനെയിൽ വളരെ ക്ലിയർ ആയിട്ടാണ് കൊടുക്കാറ്. അല്ലാണ്ട് എൻ്റെ ഈ സാധനം എൻ്റെ ബാഗിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ വാട്സ് ഇൻ മൈ ബാഗ് വീഡിയോ. എൻ്റെ ബാഗ് വാട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും എൻ്റെ ടൈറ്റിൽ. അങ്ങനെ മിസ്ലീഡിംഗ് ടൈറ്റിൽ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരേക്കും എൻ്റെ ചാനലിൽ. ആൻഡ് രണ്ടാമത്തെ തിങ് ഈസ് ലൈക്ക് നമ്മൾ ടൈറ്റിൽ നല്ല ക്ലിയർ ആയിട്ട് തംനെയിൽ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ നമ്മൾ പറയുകയും ചെയ്യും ദിസ് ഇസ് സൺഗ്ലാസ് കളക്ഷൻ കാണിക്കുകയാണ് എന്ന് പറഞ്ഞാലും ചില ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെയും കുറച്ച് ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം കൈകൾ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് പറയും നിങ്ങളുടെ ചാനലിൽ എനിക്ക് ആവശ്യമുള്ളതൊന്നുമില്ല, ഇതൊന്നും അല്ല എനിക്ക് കാണേണ്ടത്. ഒക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇഷ്ടം കുക്കിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുൾ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോയുടെ താഴെ പോയി എനിക്ക് കുക്കിംഗ് കാണിക്കും, എനിക്ക് കുക്കിംഗ് ആണ് ഇഷ്ടം, നിങ്ങളുടെ വീഡിയോ എനിക്ക് ഹെൽപ്ഫുള്ള അല്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേണമെന്നുള്ള നമ്മൾ കണ്ടുപിടിക്കുക, അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരുടെ തലയിലേക്ക് കുറ്റം വെച്ചു കൊടുക്കണ വൃത്തികെട്ട സ്വഭാവം കുറച്ച് പേര് നമ്മുടെ ചാനലിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്ക്ലെയിമർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ് കാര്യം പറയണ്ട എന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എനിക്കറിയാം പ്രത്യേകിച്ച് ഈ വീഡിയോയ്ക്ക് കുറെ പേര് വരും എന്നുള്ളതിനകത്ത് നോ ഡൗട്ട് വാട്സ് എവർ. അപ്പൊ എന്റെ ജോലി കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരുപാട് കത്തിവെക്കാണ്ട് ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സൺഗ്ലാസസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇത് ഞാൻ മോസ്റ്റ് ഓഫ് ദ സൺഗ്ലാസ് ഐ എം ലൈക്ക് മോസ്റ്റ് ഓഫ് സൺഗ്ലാസസ് എന്ന് പറഞ്ഞാൽ കീ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് എന്നാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള സൺഗ്ലാസസിന് എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം, മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. അപ്പോൾ കീ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയൻ ബ്രാൻഡ് തന്നെയാണ്, ഒരു ഡിസൈനർ ബ്രാൻഡാണ്, പക്ഷെ ഓസ്ട്രേലിയൻ ആണ്. ആൻഡ് ഇറ്റ്സ് വെരി എക്കണോമിക്കൽ, അങ്ങനെ ഭയങ്കര പ്രൈസി ആയിട്ട് 10-350 ഡോളർ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ഓൾ ലൈക്ക് 150-100 ആ ഒരു റേഞ്ചിലുള്ള സൺഗ്ലാസസും ഗ്ലാസസും ആണ് ഇവർക്കുള്ളത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനത്തെ ബാഗിലാണ് ചിലത് വരുന്നത്, ചിലത് ഞാൻ കാണിക്കാൻ ഓരോന്നിന്റെ ബാഗ്. അപ്പൊ ഇത് വന്നത് ഇങ്ങനത്തെ ഒരു ബാഗിലാണ്. അപ്പൊ അതിന്റെ താഴെ, സോറി ഇതെന്താണ്, അതിന്റെ മേക്കപ്പ് ആണ് കേട്ടോ, സോറി, എന്താണ് കീ ഓസ്ട്രേലിയ എന്നൊക്കെ എഴുതിയിട്ട് ഒരു മാഗ്നറ്റിക് ബാഗാണ് കേട്ടോ. അപ്പൊ ഇത് സൺഗ്ലാസ് അല്ല, പക്ഷെ ഞാൻ ഒന്നാലും കാണിക്കാന്ന് വെച്ചു, ബിക്കോസ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാ മേടിച്ചത്. ഇത് എന്റെ ഒരു ആന്റി ഗ്ലെയർ ഗ്ലാസ് ആണ്. ഇത് ഞാൻ മിക്കപ്പോഴും ഞാൻ ഫോൺ യൂസ് ചെയ്യുമ്പോഴെടുക്കും, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പുറത്ത് നടക്കാം, പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു സ്റ്റൈലായിട്ട് വെച്ചിട്ട് പോകും. ഐ എം നോട്ട് ലൈക്ക് എ പേഴ്സൺ ഹൂസ് ഇറ്റ് ഓൺ ദ കമ്പ്യൂട്ടർ ആൻഡ് വർക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് അത്ര അത്യാവശ്യമില്ല, പക്ഷെ ഐ ലൈക്ക് ദിസ് ഗ്ലാസസ് സോ മച്ച് ബിക്കോസ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ആക്ച്വലി എലിവേറ്റ്സ് ദ ഹോൾ ലുക്ക് ടു അനദർ ലെവൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതാണ് എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൺഗ്ലാസ്, ഐ മീൻ സോറി ഗ്ലാസസ് ആണ്. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഭംഗി, ഇതിന് ഒരു ബ്ലൂ ഗ്ലെയറി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് കീ ഓസ്ട്രേലിയ എന്നാണ്. ഇതൊരു വളരെ, പിന്നെ എനിക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് കുറച്ച് വലുതാണ്, കുറച്ചല്ല നല്ല വലുതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ചെറിയ ഗ്ലാസസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സൺഗ്ലാസസ് ഈ പിള്ളേരുടെ കണ്ണാടി വെച്ച പോലെ ഇരിക്കും. അപ്പം എനിക്ക് ഇത്തിരി വലുതായിട്ടുള്ളത് തന്നെ വേണം, അല്ലെങ്കിൽ ഇറ്റ് ഡസൻ ലുക്ക് എനി ഗുഡ് ഓൺ മീ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് ദിസ് മേക്സ് മീ ലൈക്ക് യു നോ ഇറ്റ്സ് ലൈക്ക് സൂട്ട്സ് മൈ ഫേഷ്യൽ സൈസ് ആൻഡ് ഷേപ്പ്. അപ്പം ഇതാണ് ഫസ്റ്റ്. അപ്പോൾ ഇതിനെല്ലാത്തിനും സൈഡിൽ ഇതിൻ്റെ കീ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ ഇതിനകത്ത് ഇതിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനൊക്കെയുള്ള എല്ലാ സൺഗ്ലാസസിനും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ സ്റ്റിൽ ലൈക്ക് ഫോർ യുവർ ഇൻഫർമേഷൻ, ജസ്റ്റ് ഇനി ആർക്കെങ്കിലും എന്നെ പോലെ അറിയില്ലായിരുന്നു, ഞാൻ കുറേ നാൾ അറിയില്ലായിരുന്നു സംഭവം, അതുകൊണ്ട് ആണ്. പിന്നെ ഇനി നമുക്ക് സൺഗ്ലാസസ്, ആക്ച്വൽ സൺഗ്ലാസസിലേക്ക് കടക്കാം. ഇത് കീ ഓസ്ട്രേലിയയുടെ തന്നെയാണ്, സെയിം ടൈപ്പ് ബാഗ് തന്നെയാണ് വന്നത്, പൗച്ച് തന്നെയാണ് വന്നത്. ഇത് ഇങ്ങനെ വെക്കുന്ന ഒരു സൺഗ്ലാസ് ആണ്.
ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഓർ യു ക്യാൻ ഈവൻ കീപ്പ് ഇറ്റ് ലൈക്ക് ദിസ് ഓക്കെ നോ പ്രോബ്ലം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെയും വെക്കാം പക്ഷേ ഐ പ്രിഫർ ഇറ്റ് ബി ഡൗൺ ഇങ്ങനത്തെ ഒരു ഒരു ഡിഫറെൻ്റ് ആണ് നമ്മളിപ്പോൾ നമ്മളെ എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ എത്ര പേർക്ക് എൻ്റെ അടുത്ത് എൻ്റെ സ്റ്റൈൽ ഇസ് ടോട്ടലി ഡിഫറെൻ്റ് ലൈക്ക് ഞാൻ പലപ്പോഴും കാണുന്ന ആൾക്കാരുടെ ഒരു സ്റ്റൈലും അതല്ല എനിക്കിന്ന് എനിക്ക് തോന്നാറുണ്ട് എനിക്കിത് ആണെന്നുണ്ടെങ്കിൽ ഐ വുഡ് വെയർ ഇറ്റ് വിത്ത് സാരി ഓക്കെ സാരിയുടെ കൂടെ വേറെ ഒരു സൺഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് മൈ സൺഗ്ലാസ് ഓക്കെ ദിസ് ഇസ് ആക്ച്വലി പെർഫെക്റ്റ് ഫിറ്റ് ഒരൊട്ടും ലൂസ് അല്ല ഒട്ടും ടൈറ്റ് അല്ല നല്ല കറ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ആൻഡ് ഐ ഡോണ്ട് ഫീൽ എനി അൺകംഫർട്ടബിൾ ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഞാൻ സൺഗ്ലാസസ് കൂടുതൽ വെക്കുക അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇത് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എനിക്ക് പ്രത്യേകിച്ച് മര്യാദയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഇറ്റ് ഡസൻ മേക്സ് മീ ഫീൽ കംഫർട്ടബിൾ അപ്പോൾ ഞാൻ ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആണ് സോ ദിസ് ഇസ് ദ വൺ ആൻഡ് ഇതിൻ്റെ പേര് Don't Me എന്നാണ് കേട്ടോ മറ്റേതിൻ്റെ പേര് ഹാർഡ് വയർ എന്നായിരുന്നു ഇതിൻ്റെ പേര് ഡോൺ മീ എന്നാണ് കേട്ടോ ഞാൻ എൻ്റെ പേരും കൂടെ പറഞ്ഞറിഞ്ഞ് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ ഏതാണ് ഏതെന്ന് അപ്പം ഇത് ഡോണ്ട് മീ ഓക്കെ ആൻഡ് അടുത്തത് വന്നിട്ടും ഇതും ഇതുപോലെ തന്നെ ഒരു കേസിലാണുള്ളത് ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫേവറേറ്റ് സൺഗ്ലാസസ് ഇതിൻ്റെ പേര് ആഫ്റ്റർ ഹവേഴ്സ് എന്നാണ് ഇതും കീ ഓസ്ട്രേലിയയുടെ തന്നെ ലുക്ക് അറ്റ് ദിസ് ലൈക്ക് എ ക്രോക്കഡൈൽ പ്രിൻ്റ് ഫ്രെയിമിന് കൊടുത്തിട്ട് നല്ല നല്ല ഭംഗിയാണ് പക്ഷേ ഇത് ഒരു എന്താ പറയുക ഇറ്റ്സ് ആക്ച്വലി എ ബിറ്റ് ടു ബിഗ് ഫോർ മൈ ഫേസ് പക്ഷേ എന്നാൽ പോലും ഒരു വലിയ സൺഗ്ലാസ്സൊക്കെ വെച്ച് നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ വൺ ബിക്കോസ് ഇതൊരു നല്ല എന്താ പറയുക നല്ല സണ്ണി ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയാണ് ബിക്കോസ് നമ്മുടെ ഈ അണ്ടർ ഐ ഒക്കെ എന്താണ് ഇവിടെ ഒന്നും ഇങ്ങനെ വെയിൽ കൊണ്ട് നമുക്ക് അറിയാലോ നമുക്ക് റിങ്കിൾസ് വരാം എയ്ജ് സ്പോട്സ് ഒക്കെ വരാം അപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണമാണ് ഇതിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക ഇത് ഇറ്റ്സ് നോട്ട് എ ബ്ലാക്ക് ഗ്ലാസ് ഇറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് അപ്പോൾ ഇതാണ് അത് ഇനി അടുത്തത് ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം വേഗം ഓടിച്ചു ഓടിച്ചു പറയാണ് ഇനി അടുത്തത് ഇതാണ് എൻ്റെ കീയുടെ സൺഗ്ലാസസിൽ വെച്ചിട്ട് ഇത് ഇങ്ങനത്തെ ഒരു കേസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഞാൻ ആദ്യമായിട്ട് കീ ഓസ്ട്രേലിയ മേടിച്ചത് ഇത് എൻ്റെ പേര് ഇതിൻ്റെ പേര് OTL2 എന്നാണ് ഇത് ഈ പറഞ്ഞ പോലെ ഗ്രാജുവൽ ഗ്ലാസ് ആണ് മുകളിൽ ഡാർക്ക് താഴത്തേക്ക് ലൈറ്റ് അങ്ങനത്തെ ഒരു ഗ്ലാസ് ആണ് ഈ ഇത് ഇത് എനിക്കൊരു കുഴപ്പമില്ല ഇച്ചിരി ഒരു ഇത്തിരി ഒരു ലൂസായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഐ തിങ്ക് നമ്മൾ നമ്മുടെ മുഖം മെഷർ ചെയ്ത് തന്നെ മേടിക്കണം എന്നുള്ളത് ഞാൻ ഈ ഗ്ലാസ് മേടിച്ച് അബദ്ധം പറ്റിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ വൺ ഐ ഷോ ബിഫോർ ഇതിന് മുന്നേ കാണിച്ചില്ല അതുപോലെ അത്ര അങ്ങനെ ഒരു ഇതല്ല ഒരു ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ക്രോക്കഡൈലി പാറ്റേൺ ആണ് ഇവിടെ ആൻഡ് ഇറ്റ്സ് നൈസ് ഗ്ലാസ് ഐ മീൻ ഐ ലവ് ഇറ്റ് ആൻഡ് ദേ ഓൾ കം വിത്ത് എ വൈറ്റ് ഡസ്റ്റ് ക്ലോത്ത് ഓക്കെ അപ്പോൾ അതും കൂടെ വരും പക്ഷേ എനിക്ക് എൻ്റെ സൺഗ്ലാസസ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക കാറിൻ്റെ ഇരുന്നിരുന്ന് പൊടി പിടിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു വൈപ്പ് മേടിക്കണം എന്ന് ഞാൻ കുറേ നാളായി വിചാരിച്ചുകൊണ്ടിരിക്കണം ആൻഡ് ദെൻ ഐ ക്യാൻ യു നോ സോർട്ട് ഓഫ് ലൈക്ക് വൈപ്പ് ദ മോൾ അപ്പ് ബിക്കോസ് എപ്പോഴും ഈ തൊടലും പിടിക്കലും സായൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കണം പിന്നെ എൻ്റെ ഇത് അടുത്തത് എൻ്റെ ഇതുപോലെ തന്നെ ഒരു കേസിൽ വന്ന ഒരു എണ്ണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിസ് ഇസ് ലൈക്ക് ദ പെർഫെക്റ്റ് ഫിറ്റ് സൺഗ്ലാസ് ഒരു കാറ്റായി ഈ ലുക്ക് ഉണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് കാറ്റായി അത് പക്ഷെ നല്ല രസമല്ലേ കാണാൻ നല്ല ആൻഡ് ഓൾസോ ദ കളർ ദ ഫ്രെയിമിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ പേര് എവർ ആഫ്റ്റർ എന്നാണ് എവർ ആഫ്റ്റർ സോ ലുക്ക് അറ്റ് ദാറ്റ് ചിലപ്പോൾ എൻ്റെ എനിക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ സോറി നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ പിള്ളേരെ അപ്പോൾ ഇതും ഞാൻ കീ ഓസ്ട്രേലിയ എന്നാണ് മേടിച്ചത് ഇനി കീ എന്ന് തന്നെ മേടിച്ച ലൈക്ക് ലേറ്റസ്റ്റ് വൺ ഇസ് ഓപ്സി ദിസ് വൺ ഇത് ഇങ്ങനെ തന്നെ ഒരു പാക്കറ്റ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി പോയതാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ പേര് ഹൈ കീ എന്നാണ് അവരുടെ വൺ ഓഫ് ദ പോപ്പുലർ വൺ ആണ് ഹൈ കീ സോ ലുക്ക് ദാറ്റ് ലൈക്ക് ഇറ്റ്സ് എൻ ഏവിയേറ്റർ സൺഗ്ലാസ് വിത്ത് എ ഗ്രാജുവൽ യുനോ വാട്ട് യു സേ ഫ്രെയിം സോറി ലെൻസ് അപ്പോൾ ഒരു ഗ്രാജുവൽ ആയിട്ടാണല്ലോ ഇവിടെ ഇങ്ങനെ നല്ല നല്ല സ്റ്റൈലാണെന്ന് കാണാൻ ചിലപ്പോൾ എൻ്റെ മുഖത്ത് വെച്ചിട്ട് കൊള്ളൂല്ലാന്ന് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ദിസ് ഇസ് മൈ ലൈക്ക് അറ്റ് ദ മോമെൻറ്റ് ഇതെൻ്റെ ഒരു ഗോ ടു സൺഗ്ലാസസ് ആണ് അത്രയും ഞാൻ വെയർ ചെയ്യും ഇതിനകത്ത് ആകെ ഒരു കുഴപ്പമുള്ള ഒരൊറ്റ കുഴപ്പം എന്ന് എനിക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഈ സാധനമില്ലേ ഇത് ഞാൻ മുടിയൊക്കെ ഇട്ട് വെച്ചേക്കോട്ടെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ഐ ഹാഡ് ടു ലൈക്ക് ദിസ് ഇസ് വാട്ട് ഹാപ്പൻ സി
ഇതാണ് സംഭവിക്കുന്നത്. ഈ ഒരു പ്രശ്നം മാത്രം ഇതിനുണ്ട്, ബാക്കി എല്ലാ സൺഗ്ലാസസിനും അതില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ നോക്കിയാണ് മേടിച്ചോണ്ടത്. അതുകൊണ്ടാണ് ഈ ഹൈക്ക് ഇത്രയും നാളായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നത് മേടിക്കാണ്ട്. സോറി. അപ്പൊ എനിവേ ദേ മേടിച്ചു. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ വെയർ ചെയ്ത ഒരു സൺഗ്ലാസ് ആണ്. ഇത് റെയ്ബാൻ്റെ ആണ്. അപ്പൊ റെയ്ബാൻ്റെ ഇങ്ങനത്തെ ഒരു കവറിലാണ് വരുന്നത്. ഇത് ഞാനിവിടെ മയർ എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിന്റെ പേര് ജസ്റ്റിൻ എന്നാണ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ലുക്സ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയർ ചെയ്തിട്ടുള്ള സൺഗ്ലാസസ്. ബിക്കോസ് ഇതെന്റെ ബാഗിൽ സ്ഥിരം ഉണ്ടായിരുന്നതാണ്. എപ്പോഴും ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഇതിനകത്ത് ഒന്നും തന്നെ എന്താ പറയാ, ഈ സാധനം ഞാൻ തറയെ വെക്കാണ്ട് മേ ബി വൺ ഓൺ ടു ഇയേഴ്സ് മേ ബി ഈവൻ മോർ ദാൻ ദാറ്റ് ഞാൻ ബാക്ക് ടു ബാക്ക് വെയർ ചെയ്യണ ഒരു സൺഗ്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ കീയിലേക്ക് തിരിഞ്ഞത്. ബിക്കോസ് കീ ഈസ് റിയലി ട്രെൻഡി ആൻഡ് യു നോ അഫോർഡബിൾ. അതാണ്. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ പേര് ജസ്റ്റിൻ എന്നാണ്. ജസ്റ്റിൻ, യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റിനെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ആൻഡ് എന്റെ ഫസ്റ്റ് സൺഗ്ലാസ് ബ്രാൻഡ് ബൈ പ്ലസ് ഐ തിങ്ക് പ്രോബ്ലി ലൈക്ക് എന്താ പറയാ, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഇതിനകത്തുള്ളത് ഇത് ഇതാണ്. ഇതും റെയ്ബാൻ തന്നെയാണ്. ഇതിന്റെ പേര് ലെറ്റ്സ് സീ ഇസ് എൻ ഏവിയേറ്റർ ലൈറ്റ് ഫോഴ്സ്. ഇതാണ്. ഇതൊരു അടിപൊളി സാധനം കേട്ടോ. സോ ഇതെന്തോ ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് $300. ഞാൻ ആദ്യമായിട്ട് മേടിച്ചതാണ്. ബിക്കോസ് വെൻ ഐ വാസ് തിങ്കിങ് ലൈക്ക് എനിക്കൊരു ഞാനിങ്ങനെ പണ്ടൊക്കെ ഞാൻ എല്ലാവരും പോലെ സാധാരണ സൺഗ്ലാസസ് ഒക്കെ മേടിച്ചിരുന്നു. എല്ലാം നമ്മൾ കടയിൽ ഇപ്പോൾ കോട്ടണോണി പോയാൽ കിട്ടും, അങ്ങനെയൊക്കെ കടയിൽ നിന്നൊക്കെ മേടിച്ചിരുന്നു. അപ്പം അങ്ങനെ കുറേ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ തോട്ട് ഓക്കെ ഐ ഡോണ്ട് വോണ്ട് ടു ഐ വോണ്ട് ബൈ ബ്രാൻഡ്. എനിക്ക് ഇച്ചിരി ബ്രാൻഡ് കോൺഷ്യസ് ആണ് ഞാൻ. ഐ ലൈക്ക് ഗുഡ് ബ്രാൻഡ്സ്. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഐ ബൈ സംതിങ് ലൈക്ക് യു നോ നൈസ്. ദെൻ ഐ സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ ദിസ് വൺ. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഈ സാധനമൊക്കെ ഫോൾഡബിൾ ആണ്. ഇതൊന്നും ഒടിയത്തില്ല. പിന്നെ എന്താണ്, പിന്നെ ഇതിന് ഭയങ്കര ഹൈ ലൈക്ക് യു വി റേസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദ പോളറൈസ് ഗ്ലാസ്. പോളറൈസ് ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് നമ്മൾ സൺഗ്ലാസസ് വെച്ചിട്ട് നമ്മൾ കളർ ലൈക്ക് ഞാൻ പറയണത് വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. കളർ ലൈറ്റ്സ് ഇല്ലേ നമ്മുടെ സിഗ്നൽസില്ലേ, അത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലുക്ക് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. പക്ഷേ ഈ പോളറൈസ് ഗ്ലാസസ് വെച്ചാൽ ദേ വിൽ ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ് മറ്റേത് ഗ്രീൻ ഒരു വേറൊരു ടച്ച് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് ദേ ആർ ആക്ച്വലി ഇപ്പൊ ഇതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏവിയേറ്റർ ഗ്ലാസസ് ആർ മെൻ ഫോർ പൈലറ്റ്സ്. ബിക്കോസ് അവർക്ക് ആ കളർ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയാണ് അത് പോളറൈസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ദിസ് ഇസ് മൈ ഫസ്റ്റ് സൺഗ്ലാസ് എക്സ്പെൻസ് അല്ലെങ്കിൽ ബ്രാൻഡ് സൺഗ്ലാസ് ആൻഡ് മൈ ലാസ്റ്റ് വൺ ഇൻ ദ കളക്ഷൻ. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ പറയാം ഒരുപാട് ഇട്ടിട്ടില്ല, പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് പിന്നെ ഇതിനകത്തുള്ള എല്ലാ ഗ്ലാസ്സും ഒരു ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 95% ഗ്ലാസസും ദേ ഓൾ ആർ യൂണിസെക്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ വെയർ ഇറ്റ്, ഡിനു ക്യാൻ വെയർ ഇറ്റ് ആൻഡ് ഈവൻ സായി ക്യാൻ വെയർ ഇറ്റ്. ഡിനു സൺഗ്ലാസസ് വെക്കാൻ അങ്ങനെ വെക്കാറില്ല, ഓൺലി ഇഫ് യു ഗോ ടു ബീച്ച് ഓർ സംതിങ് അങ്ങനെയൊക്കെ വെക്കാറുള്ളൂ. ബിക്കോസ് ഓൾറെഡി ഗ്ലാസസ് വെക്കുന്ന ഒരാളായതുകൊണ്ട് ഡിനുവിന് അങ്ങനെ അത്യാവശ്യം വന്നിട്ട് വെക്കാറില്ല. എന്നാലും ഞാനും സായും ഇത് ഒരുപാട് ഷെയർ ചെയ്യാൻ. ഓൾസോ വെൻ സായി ഗ്രോസ് അപ്പ് ഹീ ക്യാൻ ഓൾവേസ് യുനോ ഈ എന്തോ ഏവിയേറ്റർ ആണെങ്കിലും ജസ്റ്റിനെ ആണെങ്കിലും ഒക്കെ ആരാണെങ്കിലും യൂസ് ചെയ്യാന്നുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കുറെ ഒക്കെ ഐ ഹാവ് ടേക്കൺ ലൈക്ക് ദാറ്റ് സോർട്ട് ഓഫ് ലൈക്ക് എ ന്യൂട്രൽ വൺ. അപ്പോ വി കെ പാസ് ഇറ്റ് ഓൺ ടു യുർ നെക്സ്റ്റ് ജനറേഷൻ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ എന്റെ ഞാൻ പറയാം എത്ര ഉള്ളൂ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം. 8 സൺഗ്ലാസസ് ഉള്ളൂ. വലിയ ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം മേടിച്ചാൽ ഇറ്റ്സ് ഓവറോൾ ലൈക്ക് യു നോ ഇയേഴ്സ്, ഒരു 5-6 ഇയേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സൺഗ്ലാസ് കളക്ഷൻ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇടാം. ആൻഡ് ഇപ്പോൾ എൻ്റെ ഒരു ഫേസ് ഉള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റിയ ഗ്ലാസ്സസാണ് ഈ ഗ്ലാസ്സസ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന പോലെ വലിയ ഫേസും എന്താണ് വലിയ ഫോഹെഡൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇറ്റ്സ് ആക്ച്വലി ബെറ്റർ. വലിയ ഫ്രെയിമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഭംഗിയാണ്, അത്രയും നല്ല സ്ഥലത്ത് വൃത്തികേട് മാറിയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾ എൻജോയ് ചെയ്തു, വെറുതെ കണ്ടിരിക്കാൻ പറ്റിയൊരു വീഡിയോ അല്ലേ. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരെയും വേറൊരു വീഡിയോയിൽ കൂടെ പെട്ടെന്ന് തന്നെ വന്ന് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ്
ടാറ്റ, ബൈ ബൈ, ലവ് യു ഉമ്മ.